അഭിനയം എന്ന കലയിലൂടെ കാലാതീതമായി ജീവിക്കുന്ന അഭിനേതാവ്. ആ മഹാനടനിലൂടെ മലയാളി അവനവനെ തന്നെ കണ്ടു. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ പുസ്തകത്തിൽ 63 എന്നത് ഒരു സംഖ്യയല്ലെന്ന് മോഹൻലാൽ എന്ന താരവിസ്മയം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സണ്ണിയായി, സാഗർ ഏലിയാസ് ജാക്കിയായി, ടി പി ബാലഗോപാലനായി, കടലിനക്കരെ സ്വപ്നം കണ്ട ദാസനായി, ഗാഥയുടെ ഉണ്ണികൃഷ്ണനായി, ക്ലാരയുടെ ജയകൃഷ്ണനായി ആ മഹാനടൻ പ്രണയക്കടലൊഴുക്കി. ഭരണകൂടത്തിനെതിരെ എഴുതിയ റഷീദ്, പി എസ് സി ടെസ്റ്റ് എഴുതി ഫലം കാത്തിരുന്ന സേതുമാധവൻ, ആരെയും കൂസാത്ത ചട്ടമ്പിയായ ആടുതോമ, കഥകളിക്കാരൻ കുഞ്ഞിക്കുട്ടൻ, നിഷ്കളങ്കനായ മാണിക്കൻ, രണ്ടു പെൺമക്കളുടെ അച്ഛൻ ജോർജ് കുട്ടിയുമായി, അങ്ങനെ അങ്ങനെ നമ്മളിലെ നമ്മളായി മാറി മാന്ത്രികത്തിന്റെ വിസ്മയത്തുമ്പത്ത് ആറാടിയ അതുല്യ നടൻ. 3 പതിറ്റാണ്ടിനിപ്പുറവും മുണ്ടുമടക്കിക്കെട്ടി മുണ്ടക്കൽ ശേഖരനെ വരച്ചവരയിൽ നിർത്തിയ മംഗലശ്ശേരി നീലകണ്ഠൻ രചിച്ചത് ഒരു കൾട്ട് ക്ലാസിക് യുഗമായിരുന്നു. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വരരെ. പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എനിക്ക് വയ്യ വാര്യരെ, ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. നാടോടിക്കാറ്റ് വീശിയ നമുക്കു പാർക്കാൻ മുന്തിരിത്തോപ്പുകൾക്കുമീതെ പ്രണയം ചാലിച്ചു മോഹൻലാൽ. കാഴ്ചയുടെ മടുക്കാത്ത രസതന്ത്രം മോഹൻലാലിൽ തിരഞ്ഞ മലയാളിക്ക് അഭിനയത്തിന്റെ വാനപ്രസ്ഥം കാട്ടിക്കൊടുത്തു. അങ്ങനെ ആരാധകരിൽ ആരാധനയുടെ മഹാസമുദ്രം പിറന്നു. നടുറോട്ടിലും ഫുട്ബോൾ കളി തുടങ്ങി തുടങ്ങാനിരുന്നതാണ് കേട്ടാ. അപ്പോഴേക്കും സാറ് വന്നില്ലേ? ഉള്ള കഞ്ചാവും പൊടിയൊക്കെ വലിച്ചു കയറ്റി ഈ കുട്ടി തേവാങ്ക ഇവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണ് സാറേ. കയ്യിലാണെങ്കിൽ കരുവാട് വളർത്തരും, ഉണക്ക കത്തിയുണ്ട്. സാറ് സെബാസ്റ്റ്യൻ സാറിന്റെ ബന്ധുവല്ലേ, ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാന്നോ. വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ള മഹാനടന്റെ പരകായ പ്രവേശം തിരുത്തിക്കുറിച്ചത് മലയാള സിനിമയിലെ അന്നുവരെയുള്ള നായക സങ്കല്പങ്ങളെയാണ്. മോഹൻലാലിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയ പ്രിയദർശൻ പിന്നീട് ഹിറ്റുകളുടെ സംവിധായകനായി. ചിത്രം എന്ന വിജയ ചിത്രത്തിലൂടെ ബോക്സ് ഓഫീസിന്റെ ഉയരങ്ങൾ കീഴടക്കി. കിലുക്കത്തിന്റെ നാദം മനസ്സുകളിൽ നിന്ന് പണപ്പെട്ടിയിലും മുഴങ്ങി. മിന്നാരവും തേന്മാവിൻ കൊമ്പത്തും മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ വിജയ ചിത്രങ്ങളായി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷം തുടർച്ചയായി 25 ചിത്രങ്ങൾ. താളവട്ടം, രാജാവിന്റെ മകൻ, ഡി പി ബാലഗോപാലൻ എം എ, പഞ്ചാഗ്നി, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നമുക്കു പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി ഒന്നിനൊന്ന് കഥാപാത്രങ്ങളുമായി എത്തി മോഹിപ്പിച്ചു ആ നടൻ. അങ്കിൾ ബണ്ണിലൂടെ കുരുന്നുകളുടെ ദേവദൂതനായി. അയ്യോ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. അതെ എടാ, പോയി സത്യം പറഞ്ഞ നിന്നെ കാണുന്ന ഞാൻ മുള്ള നിൽക്കായിരുന്നു. നീ എന്നാ ഇത് നോക്കുന്നേ? അല്ല, മുള്ളുകൊണ്ട് ചോരല്ലോ. പാട്ടുപാടി നൃത്തം ചെയ്തും മുണ്ടുമടക്കി കുത്തിയുമെല്ലാം മലയാളികളുടെ നിസ്സഹായത ഇത്രമേൽ അപ്രപാളികളിൽ അന്വർത്ഥമാക്കിയ വേറെ നടനില്ലെന്ന് തിരിച്ചറിഞ്ഞ ദിനങ്ങൾ. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായി 1960 മെയ് 21 പത്തനംതിട്ടയിൽ ജനനം. നിരവധി ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചപ്പോഴും മലയാളികൾക്ക് അവരുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ. മോഹിപ്പിച്ചുകൊണ്ട് അഭിനയകലയുടെ ഗുരുവായി. സ്നേഹക്കടലായി നമുക്ക് ചുറ്റും പരന്നൊഴുകി കുളിർമയുടെ കൺമത ഗന്ധം പടർത്തി. പ്രണയിക്കുന്നവർക്ക് കാസനോവയായി. താരകിരീടം ചൂടി മലയാളികളുടെ മനസ്സിലെ 6 തമ്പുരാനായി. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച് ആ ലൈഫും ബ്യൂട്ടിഫുള്ളായി. തരിക്കില്ല മനം തെല്ലും വകയ്ക്കാ രണഭൂമിയിൽ, മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവത. ആദർശ ദേവതയ്ക്ക് വേണ്ടി പോർക്കളത്തിൽ മരിച്ചു വീഴാൻ എന്റെ മനസ്സൽപ്പം പോലും തരിക്കില്ല, പകയ്ക്കില്ല എന്ന് സാരം. കാലാപാനിയും തേന്മാവിൻ കൊമ്പത്തും മിഥുനവും ഹിസ്ഹൈനസ് അബ്ദുള്ളയും ദേവാസുരവും മണിച്ചിത്രത്താഴും ലാലിന് അസാമാന്യ നായക പദവി കൊടുത്തു. നടനിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്ക് വാമനപുരം ബസ് പിടിച്ചെത്തി ഒന്നാമനായി. മലയാള സിനിമയുടെ ഉടയോനായി, മലയാളികളുടെ ബാലേട്ടനായി. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്, മക്കളാണ് സത്യം. ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉസ്താദ് നരസിംഹം, പ്രജ, നരൻ സിനിമകളിലൂടെ ആ ജനങ്ങളുടെ ജനകനായി.
മലയാള സിനിമയുടെ കലാമൂല്യത്തിനൊപ്പം വിപണി മൂല്യവും കടൽ കടത്തി ലോകത്തെ അറിയിച്ച ചിത്രങ്ങളും ഒട്ടനവധി. കാലത്തിനിപ്പുറവും അഭിനയത്തിന്റെ ചെങ്കോൽ ഇന്നും മോഹൻലാലിന്റെ കയ്യിൽ ഭദ്രം. മലയാളത്തിന്റെ താരവിസ്മയത്തിന് അഭിനയ കുലപതിക്ക് പിറന്നാൾ ആശംസകൾ.